നല്ല പടമാണ്, വൃത്തി എടുത്തിട്ടുണ്ട്, നല്ല പടം, കുഴപ്പമില്ല. പടം മൊത്തത്തിൽ സൂപ്പറാണ്. ഹലോ, മാട്രിക്സ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള കൈരളി തിയേറ്ററിന്റെ മുന്നിലാണ്. അപ്പൊ ഇന്ന് നമ്മുടെ യൂത്ത് ഐക്കൺ ആസിഫ് അലി നായകനാവുന്ന കുറ്റവും ശിക്ഷയും എന്ന പടത്തിന്റെ റിലീസാണ് കേട്ടോ. അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ ആസിഫ് അലി ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സണ്ണി വെയിൻ, ഷെർഫുദ്ദീൻ, സെന്തിൽ കൃഷ്ണ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നുണ്ട്. നാം പടം കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തായാലും പടം കണ്ടിട്ട് പ്രേക്ഷകരുടെ റിവ്യൂ അറിയാം. സ്ലോ പേസ് ആണ്. രാജീവ് ശ്രീവി സാറിന്റെ മുൻപത്തെ പടങ്ങളെ പോലെ തന്നെ ആ ഒരു പേസിൽ തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ വലിയ എൻഗേജിങ് ഫാക്ടറൊന്നും ഇല്ല. അവർ റിയൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടെന്ന്. ത്രില്ലിംഗ് ആയിട്ട് സ്ലോ ആണ് കുറച്ച്. റേറ്റിംഗ് ഇപ്പോ ഒരു 10 ൽ എത്ര? 6.5. നല്ല പടം, നല്ല പടം. എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. പടം എങ്ങനെ ഉണ്ട്? പുതിയ ഒരു ഇതാണ്. ഇതുവരെ ഈ മലയാള സിനിമ ഇങ്ങനെ പറഞ്ഞാൽ കണ്ടിട്ടില്ല. രാജിയുടെ വീട് ത്രില്ലിംഗ് ആയിട്ട് തോന്നി. ക്ലൈമാക്സ് ആണ്, പെട്ടെന്ന് തീർന്നു പോയി. രാജിയുടെ വീട് സിനിമാട്ടോഗ്രാഫി നല്ല സെറ്റപ്പ്. രാജിയുടെ വീട് സിനിമാട്ടോഗ്രാഫി ത്രില്ലിംഗ് ആയിട്ട് തോന്നിയോ? ഫാമിലിക്കൊക്കെ കാണാൻ? ഓ, പിന്നെ പടം മൊത്തത്തില് സൂപ്പറാണ്. ആസിഫ് അലിയുടെ അഭിനയം നന്നായിട്ടുണ്ട്. നല്ല ഒരു എസ്ഐയുടെ അഭിനയൊക്കെ ഉഷാറാണ്. എസ്ഐയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഒരു രാജീരവിയുടെ പടം, അതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല സിനിമയാണ് രാജീരവിയുടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കിംഗ് ഉണ്ട്. നമുക്കങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പടമല്ല. പക്ഷേ നല്ല പടമാണ്, വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. നല്ല പടമാണ്. പിന്നെ റിയാലിറ്റി, റിയൽ മൂവി സ്റ്റോറിയാണല്ലോ വരുന്നത്. അതും ആ ഒരു കൂടി വെച്ച് നോക്കുമ്പോ പടം കുഴപ്പമില്ല. സണ്ണിവേലും ആസിഫ് അലിയും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു, അതിന് എല്ലാരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചിലർക്ക് സ്ലോ പടം, കുറച്ചൊരു സ്ലോ ആണ് ഹാഫ് ടൈമിലും. ഹാഫ് ടൈം വരെ കുറച്ച് സ്ലോ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ത്രില്ലിംഗിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും കണ്ടിരിക്കാം, കുഴപ്പമില്ലാതെ അങ്ങനെ ഒരു പോയി. അപ്പോൾ എല്ലാവരും റിവ്യൂസ് ഒക്കെ കേട്ടല്ലോ, ഒരു സ്ലോ പേസ് പടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു റിയൽ സ്റ്റോറിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു ഇതുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് വന്നിട്ട് കാണുക, തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.